ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാല് എന്റെ പേഴ്സണൽ ഹെൽത്തിനെ പറ്റിയുള്ള കാര്യമാണ്. കുറച്ചാളും നമ്മൾ യൂട്യൂബിലൊന്ന് ആക്റ്റീവ് അല്ലായിരുന്നു. ഈവൻ ബി ബി എസ് കുറെ ആൾക്കാരെ വിളിക്കാറുണ്ടായിരുന്നു. അപ്പം ആർക്കും ഇതിലേക്ക് വിളിക്കുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞ ബിസിയാ, വയ്യാ, സർജറിയാ അങ്ങനെയൊക്കെ പറഞ്ഞു പോയി. അപ്പം മിക്കവർക്കും അറിയത്തില്ല എന്താ പറയുക. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന വീട്ടിലെ ഡ്രസ്സാണ് കേട്ടോ കാര്യം, കുറച്ച് ബുദ്ധിമുട്ടും ഡ്രസ്സൊക്കെ പോകും. അതുകൊണ്ട് ഇപ്പോൾ ഇത് നിങ്ങളോട് അഡ്ജസ്റ്റ് ചെയ്യുക, വലിയ പുറം വരല്ല കാണാൻ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് വർഷങ്ങളായിട്ട് എൻ്റെ റൈറ്റ് ഹാൻഡിൻ്റെ തമ്പ് കണ്ട ഇപ്പം കുറച്ച് വികൃതമായിട്ടിരിക്കുകയാണ്. കാരണം പറഞ്ഞാൽ കരുതില്ല, ഓക്കെ, ഈ തമ്പിൽ നല്ല പെയിനുണ്ട്. അതായത് നമ്മുടെ ഈ ഫിംഗറിൻ്റെ നെയിലുണ്ടല്ലോ, നെയിലിൻ്റെ ബാക്കായിട്ടുള്ള ഈ സ്പേസിൽ നല്ല പെയിനായിരുന്നു. അപ്പോൾ ആരും തൊടുമ്പോഴോ അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോഴൊക്കെ ഭയങ്കര പെയിൻ വെച്ച് കഴിഞ്ഞാൽ ജീവൻ പോകുന്നൊരു വേദനയാണ്. അപ്പം ആദ്യമായത് ഈ വെക്കേഷൻ ഞാൻ നാട്ടിൽ വരുന്ന സമയത്തായാൽ പോലും കുറേ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ ആൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല എന്തായിരുന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം നാട്ടിൽ ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ എല്ലാം ഒന്ന് ഫ്രീ ആയ സമയത്ത് ഇതുപോലെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഒരു സർജനെ കൺസൾട്ട് ചെയ്തു, എം ആർ ഐ എടുത്തു. എം ആർ ഐക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ എം ആർ ഐ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലോമസ് ട്യൂബർ. അത് റെയർ ആയിട്ടുള്ളൊരു കേസാണ്. മീൻസ് ഞാൻ പോയ ഹോസ്പിറ്റലിൽ റെയർ ആയിരുന്നു. സോ ഇവിടെ ട്യൂമർ ഗ്രോത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സർജറി നമ്മൾ ചെയ്തു. അതിൻ്റെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ സഞ്ചയ കൊടുത്തേക്കാം. അതായിരുന്നു ഒരു ഇത്. രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾ ഈ ഫോൾഡിങ്സ് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. നമുക്ക് ഇവിടെ ഒരു ഫാറ്റിൻ്റെ ഡിപ്പോസിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ച് നാളായി കൂടിക്കൂടി സൈസ് കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു. അതുപോലെ അതിൻ്റെ അകത്ത് ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. സോ അതിൻ്റെ സർജറി ചെയ്തു. ഏകദേശം ഒരു 20 മേളി സ്റ്റിച്ച് ഈ സൈഡ് മാത്രം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ സൈഡും സെയിം അതുപോലെ തന്നെയാണ്. ഇപ്പോൾ ബ്ലീഡിങ് ഉള്ളത് കൊണ്ട് ഒട്ടിച്ചു തരണം. അപ്പം ഇതിൻ്റെ എല്ലാ ഫോട്ടോസും കാര്യമൊക്കെ ഞാൻ കൊടുക്കാം. അപ്പോൾ ഈ ഒരു ദോസ് ഡേയ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഒരു മാസം മൊത്തം ഇതിൻ്റെ ആദ്യമേ നമ്മൾ എന്താണ് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാത്തിനും പറയുന്നു. പിന്നെ ട്രീറ്റ്മെൻറ്റ്, പിന്നെ അഡ്മിറ്റ് ആയി കുറേ നാൾ വീട്ടിൽ, പിന്നെ ബെഡ് റെസ്റ്റ് ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇന്നാണ് എൻ്റെ സ്റ്റിച്ചൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഞാനൊന്ന് ഓക്കെ ഇതിനെ പയ്യെ കയ്യൊക്കെ ഒന്ന് അനക്കി എല്ലാം ഒന്ന് റെഡി ആക്കിയാൽ മതി. ഇപ്പം ഞാൻ ഓക്കെ ആണ്. പിന്നെ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്രയും ദിവസം രാത്രി ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അതുപോലെ വേദനയായിരുന്നു. കാര്യം ഇവിടെയും സ്റ്റിച്ച് ഉണ്ടായിരുന്നു, ഇവിടെയും സ്റ്റിച്ച് ഉണ്ടായിരുന്നു. പിന്നെ കൈയുടെ വേറെ ഇതിപ്പം എല്ലാം റിമൂവ് ചെയ്തു. എൻ്റെ എല്ലാ ഫോട്ടോസൊക്കെ ഞാൻ കൊടുത്തേക്കാം. സോ ഇതായിരുന്നു എൻ്റെ ഒരു മെഡിക്കൽ ഇഷ്യൂ എന്ന് പറഞ്ഞത്. കുറേ ആൾക്കാർ ചോദിച്ചു എന്താണെന്നുള്ളത്. അപ്പം ആളിനി ഇപ്പോൾ കാണാത്തല്ലേ അറിയാത്തവരുണ്ടെങ്കിൽ ഇത് അതിനുണ്ട് ഇനി വീഡിയോ ചെയ്തത്. അപ്പം നമ്മൾ ഗേൾസിന് മെയിൻലി വരുന്നൊരു കാര്യമാണ് ഇവിടുത്തെ ഒരു ഫാറ്റ് ഡിപ്പോസിഷൻ, ആക്സിലറി പാർട്ട് റിമൂവൽ അല്ലെങ്കിൽ ആക്സിലറി ബ്രസ്റ്റ്. ആക്സിലറി ബ്രസ്റ്റ് എന്ന് പറയാൻ വരുന്നത് എനിക്കറിയില്ല. ഐ ഡോണ്ട് തിങ്ക് സോ ഇറ്റ് ഇസ് ആക്സിലറി ബ്രസ്റ്റ്. ആ യാ കൈൻഡ് ഓഫ്. സോ ഇവിടെ ഒരു ഫാറ്റ് ഡിപ്പോസിഷൻ വരെ വരും. അതിനകത്ത് സിസ്റ്റം ഉണ്ടായിരുന്നു. സോ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ നോക്കുക എത്രയും പെട്ടെന്ന്. പിന്നെ കൈയുടേതാണെങ്കിൽ ഗ്ലോമസ് ട്യൂമർ ആയിരുന്നു. അതായത് നമ്മുടെ നെയിലിൻ്റെ ബാക്കിലായിട്ട് ഒരു ഗ്രോത്ത് ഉണ്ടായിരുന്നു. സോ ഇതായിരുന്നു മെഡിക്കൽ കണ്ടീഷൻ. ടോട്ടൽ 3 സർജറി ആയിരുന്നു. എൻ്റെ സർജറി 13-ന് ആയിരുന്നു. ഏകദേശം 5 മണിക്കൂർ നീണ്ട ഒരു സർജറി ആയിരുന്നു. ജനറൽ അനസ്തേഷ്യയൊക്കെ വന്നിട്ടായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആണ്. ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും വേദന ഞാൻ സഹിക്കുന്നത്. പിന്നെ എനിക്ക് അതിനെ ഹോസ്പിറ്റലിൽ കിടന്നൊന്നും എക്സ്പീരിയൻസ് ഇല്ല. നമ്മളിങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്ത എക്സ്പീരിയൻസേ ഉള്ളായിരുന്നു. സോ ആദ്യമായിട്ട് സ്റ്റിച്ച് വീണ എക്സ്പീരിയൻസും കനലിലേക്ക് ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. ആദ്യമായിട്ട് കനലിലേക്ക് ഇട്ട എക്സ്പീരിയൻസും പിന്നെ എം ആർ ഐ കണ്ടിട്ടേ ഉള്ളൂ. അതിൽ കൂടെ പോയ എക്സ്പീരിയൻസും എല്ലാം അടിപൊളിയായിരുന്നു. സോ ഇപ്പോൾ ഞാൻ ഓക്കെ ആണ്. അപ്പോൾ ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുമായിരിക്കും. ബൈ ബൈ.